എപ്പോഴാണ് ഒരു ഹോമിയോ ഡോക്ടർ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ഹോമിയോ ഡോക്ടറായിട്ട് മാറുന്നത്? ഒപ്റ്റിമിസ്റ്റിക് അത് ഓരോരുത്തരുടെ ക്യാരക്ടറും കൂടാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. എന്തിലും നന്മ കാണാൻ പറ്റുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവർക്ക് വിവരം വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, ഈ ഒരു എഡ്യൂക്കേഷനും വേണ്ട. പി എച്ച് ഡി എടുത്തവർക്കും പി എച്ച് ഡി എടുത്ത ഒരാൾ എല്ലാം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണണമെന്നുമില്ല. സോ അത് നമ്മുടെ പ്രകൃതിയാണ്, നമ്മുടെ പ്രകൃതവും പ്രകൃതിയുമാണ്. അപ്പോൾ പക്ഷേ ഒരു ഹോമിയോ ഡോക്ടർ ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നാൽ സന്തോഷമായിട്ട് ആളുകൾക്ക് ട്രീറ്റ് ചെയ്യാൻ, ഈ സന്തോഷം പകരാനും പറ്റും. അപ്പം ഡോക്ടർ റിസൾട്ട് കൂടുതലാണ് കേട്ടോ, എനിക്ക് അതേ പറയാനുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് അടുത്തൊരു ചെറിയൊരു കാര്യം കൂടെ, ഒപ്റ്റിമിസ്റ്റിക് അവിടെ ഇരിക്കട്ടെ. അടുത്തൊരു കാര്യം, എപ്പോഴാണ് ഒരു ഡോക്ടർ ഐ ആം എ കംപ്ലീറ്റ് ഡോക്ടർ, ഇനി എനിക്ക് വളരാനില്ല എന്ന് ചിന്തിക്കുന്നത്? ഞാൻ പറയും അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ഡോക്ടർ ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല കേട്ടോ, അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. കാരണം ഇതൊരു ഇത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ മുന്നേ വരുന്ന ഒരു പേഷ്യൻറ്റിന് രോഗം കുറഞ്ഞു, സന്തോഷം. അതായത് എൻ്റെ ഡയഗ്നോസിസും എൻ്റെ മരുന്നും കറക്റ്റാണ്. പക്ഷേ ഡയഗ്നോസിസ് കറക്റ്റാണ്, മരുന്ന് കറക്റ്റാണ്, പക്ഷെ രോഗം കുറയണില്ല. അങ്ങനത്തെ കേസുകളുണ്ട്. അത് ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ചേട്ടനിപ്പോൾ ഏത് ഡോക്ടർമാർക്ക് ചോദിച്ചാലും നമ്മൾ കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ ആണല്ലോ, എന്തുകൊണ്ട് കുറഞ്ഞില്ല? അപ്പോൾ അതിന് ഒബ്സ്റ്റിക്കൽസ് ടു ക്യൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ രോഗി ഒരു ഒരു പാളിച്ച കാണിച്ചതും ആവാം, മനസ്സിലായില്ലേ ചേട്ടൻ? ഇപ്പം ഒരു മൂത്രത്തെരിപ്പ് വന്നു, നിറയെ വെള്ളം കുടിക്കണം രോഗി. മരുന്നും ഡയഗ്നോസിസും ഒക്കെ യു ടി ഐ തന്നെയാണ്, പക്ഷെ ഞാൻ വെള്ളം കുടിക്കുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മരുന്ന് കൊടുത്താലും യു ടി ഐ കുറയണമെന്നില്ല, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുറയണമെന്നില്ല. അപ്പോൾ അത് രോഗിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു മിസ്റ്റേക്കാണ്. രോഗി നിറയെ വെള്ളവും കുടിക്കുന്നുണ്ട്, എന്നിട്ടും അസുഖം കുറയുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡയഗ്നോസിസിന് എവിടെയോ തെറ്റുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മരുന്ന് അത്രയും വീര്യ, ആ മെഡിസിനൽ ഫോഴ്സ് നമ്മുടെ ഡിസീസ് ഫോഴ്സിനെക്കാളും താഴ്ന്നാണ് നിൽക്കുന്നത്. എൻ്റെ മരുന്നും മെഡിസിൻ കറക്റ്റ് ആയിരിക്കും, പൊട്ടൻസി കൂടണമായിരിക്കും. എന്നിട്ട് ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? ഈ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഒരു കാലവും ഒരു ഒരു സ്റ്റാഗ്നേഷൻ എത്തുകയാണെങ്കിൽ ഏത് പ്രൊഫഷൻ പോലെയും സമാധാനത്തിൽ അങ്ങ് താഴോട്ട് ഇറങ്ങാം. എന്നും നമ്മുടെ ഏ ഗെയിം നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല. എന്നെ കൊണ്ട് ഇനി പറ്റൂല, എൻ്റെ മുന്നേ വന്നിരിക്കുന്ന ഒരു മനുഷ്യന് എനിക്ക് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് റെഫർ ചെയ്യാം. എന്നെക്കാളും മിടുക്കനായിട്ടുള്ള ഇതിൻ്റെ കറക്റ്റായിട്ട് ആർക്കാണോ നമുക്ക് റെഫർ ചെയ്യാം. ഞാൻ തന്നെ എല്ലാം ചെയ്താലേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നോർമലി ഡോക്ടേഴ്സ് ഡീൽ ചെയ്യുന്നത് ശരീരത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇതുപോലൊരു സ്പിരിച്വൽ മാനും ഇതേ ആറ്റിറ്റ്യൂഡ് വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം കാണുന്ന ഒത്തിരി പേരുണ്ട്, ആ ഞാനെല്ലാം അതിനാ പൂർണ്ണനായി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ വളർച്ച നിൽക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് അദ്ദേഹം തന്നെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിക്കകത്തും ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്, അത് ഒരു എന്താ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ട്. അത് ആ ദൈവികമായിട്ടുള്ള ചൈതന്യവും നമ്മളും കൂടെ ചേർന്ന് അങ്ങനെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉയർച്ചകൾ ഇങ്ങനെ പടവുകൾ താണ്ടി താണ്ടി പോകാൻ പറ്റും. അപ്പോൾ അത് ശരീരത്തെ ചികിത്സിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും മനസ്സിനെ ചികിത്സിക്കുന്ന വ്യക്തിയാണെങ്കിലും സ്പിരിറ്റിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇത് ഒരിടത്ത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല എന്ന് കാണുന്ന വ്യക്തികൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആക്കി ഇത് ചെന്ന് കഴിഞ്ഞാൽ അത് അതോടുകൂടെ തീർന്നു എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ രീതികളുണ്ട്. അപ്പോൾ അതങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിളിലൂടെ പറയാമെന്ന് വിചാരിച്ചത്. പേഴ്സണലി ആയിട്ട് എൻ്റെ ഏത് രോഗിക്കും വേണ്ടി, എല്ലാ രോഗികൾക്കും വേണ്ടി ഞാൻ ഡെഫിനറ്റ്ലി പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥന എനിക്കിഷ്ടമുള്ള കാര്യം, എല്ലാവരും പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല, പക്ഷേ അതെൻ്റെ രീതി, ഞാൻ അതും കൂടെ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ നിർത്തുന്നതിന് മുമ്പേ ഡോക്ടറിൻ്റെ വിശ്വാസവും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഡോക്ടർ ബേസിക്കലി റോമൻ കാത്തലിക്, റോമൻ കാത്തലിക് ആണ്. ഒരു പള്ളി വിശ്വാസി മാത്രമാണ്? അല്ല, അതൊരു വഴി മാത്രമല്ലേ. റോമൻ കാത്തലിക് ദൈവത്തിന് അറിയാനുള്ള ഒരു വഴി. ഞാൻ അങ്ങനെ, എൻ്റെ ബൈ ബർത്ത് ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ജനിച്ചു, ആ വിശ്വാസത്തിൽ വളർന്നു, ആ വിശ്വാസം ഫോളോ ചെയ്യണം. അതിൻ്റെ അർത്ഥം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവരൊക്കെ തെറ്റാണെന്നും നമ്മൾ മാത്രമാണ് കറക്റ്റാണെന്നും അല്ല. സോ ഞാൻ ഇതാണ് പഠിച്ചത്, എനിക്ക് ആ വളയത്തിൻ്റെ അകത്തൂടെ ചാടാനേ അറിയാം. സോ ഞാൻ ആ വളയത്തിൻ്റെ അകത്തൂടെ ചാടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പുറത്ത് ശിവനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും മതി, ഇതിൻ്റെ ഇപ്പുറത്ത്
അള്ളാഹുവിനെ നമസ്കരിച്ചാലും മതി, മനസ്സിലായില്ലേ? ഞാൻ ആ രീതി ഫോളോ ചെയ്തു വരുന്നു, ഞാൻ അതിൽ കോൺസെപ്റ്റ്. പക്ഷേ എൻ്റെ ജീവിതം വഴിയാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് ഈശ്വര വിശ്വാസികളല്ലാത്ത മനുഷ്യരില്ല, അവരൊക്കെ നമ്മൾക്കാളൊക്കെ വളരെ തീർച്ചയായിട്ടും. സോ ഈ ഒരു വെറും ഫോൾസ് ആയിട്ടുള്ള ഒരു ദൈവവിശ്വാസി എന്ന് പറഞ്ഞ ഒരു ലേബലിനെക്കാളും വിശ്വാസം. ഞാനിത് ഇങ്ങനെ തിരുത്തിയാലോ? അതായത് ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ കേവലം ഒരു മത ക്രിസ്ത്യാനി എന്നുള്ള ഒരു വിശ്വാസി എന്നുള്ള ലെവലിൽ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടെ ഒരു സ്പിരിച്വാലിറ്റിയിൽ കാര്യങ്ങളെ കാണുകയും അനലൈസ് ചെയ്യുകയും അങ്ങനെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ കുറച്ചുകൂടെ ശരി? അതെ. ഉദാഹരണത്തിന് ഒരു കാര്യം പറയട്ടെ, ഇന്ന് രാവിലെ ഇവിടെ ഞാൻ ക്ലിനിക്ക് തുറക്കും, ഈശോയുടെ മുന്നേ ഒരു മെഴുകുതിര കത്തിക്കും, അങ്ങനെയാണ് ദിവസം തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ക്ലിനിക്ക് തുറക്കാൻ വന്നപ്പോഴത്തേക്ക് രണ്ട് പേഷ്യൻസ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു കുഞ്ഞിനെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അവർ ചോദിച്ചു, മാഡം വിളക്ക് കത്തിച്ചിട്ട് മതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ആ കുഞ്ഞിന് ഒട്ടും വയ്യ, പനിച്ചിരിക്കുകയാണ്. ചേട്ടൻ പറയൂ, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അപ്പം ഞാനത് ഇങ്ങനെ പറയും, വിളക്ക് കത്തിക്കാതെ കുഞ്ഞിനെ ചികിത്സിക്കാൻ കോപിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തെ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാത്തലിസം എന്ന് പറയുന്നത് വളരെ ബ്രോഡ് മൈൻഡാണ്. വിളക്ക് കത്തിച്ചാലേ ഞാൻ പ്രീതിപ്പെടുകയുള്ളൂ എന്നല്ല. ഈശോ പറയണത് നിങ്ങളുടെ മുന്നേ ആര് വന്നാലും നിങ്ങൾ അവരെ സഹായിക്കൂ, അല്ലാതെ എനിക്ക് എൻ്റെ കുരിശിൻ്റെ മുന്നേ നിന്ന് പ്രാർത്ഥിക്കൂ എന്നല്ല. അദ്ദേഹം പഠിപ്പിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയാണല്ലോ. ഇന്ന് അതിന് പല വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിൽ, സോ ഞാൻ ഡെഫിനറ്റ്ലി ആ കുഞ്ഞിന് മരുന്ന് കൊടുത്തു, എന്നിട്ട് വിളക്ക് കത്തിച്ചു. പക്ഷേ ഇതിനേക്കാളും ഒക്കെ മുന്നെയാണ് എൻ്റെ മുന്നേ വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഡോക്ടറിൻ്റെ ഈ സൈഡ് പറഞ്ഞു, ജനിച്ചപ്പോൾ തന്നെ ഒരു ആർസി വിശ്വാസത്തിലെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഡോക്ടറിനെ അറിയാം എന്നുള്ളതുകൊണ്ട്, പേഴ്സണലി അറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡ് കൂടെ പറയാം. ഡോക്ടറിൻ്റെ ഫാദർ ഒരു സി എസ് ഐ വിശ്വാസിയാണ്. ഫാദറിൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ ഒരു അച്ഛനാണ്. അപ്പോൾ വിശ്വാസങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം നന്നായിട്ട് അറിയാമെന്നുള്ള വ്യക്തി ആയതുകൊണ്ട് ഇതിലൊന്നും അല്ല കാര്യം, ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന സത്യത്തിനാണ് കാര്യമെന്ന് കുറച്ചുകൂടെ ആഭ്യാരിത കൊണ്ട് പറയാം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വേറൊരു മനുഷ്യനൊരു ഗുണം ഉണ്ടാവുന്ന ഒരു കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന വെറും വാക്കുകളാണ്. അത് പ്രാർത്ഥന ആവില്ല, വെറും വാക്കും വാക്യങ്ങളും ആയിട്ട് മാറും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ആ ഒരു പോസിറ്റീവ് അഡിക്ഷൻ പറഞ്ഞ പോലെ അതിനൊരു അത് കാരണം ഒരു പ്രയോജനം വേണം. അതിനൊരു കൈനസ്റ്റിക് എനർജിയും കൂടെ വന്നാലേ അതൊരു എന്താണ് ഈ വചനം മാംസമായി വസിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പ്രക്രിയ ഒരു പ്രോസസ്സായി വേറൊരു മനുഷ്യനൊരു ഒതകുന്നതായാലേ. അങ്ങനെ ഒരു വചനമുണ്ട്, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ചത്തത്. എങ്കിലേ അത് പ്രാർത്ഥനയാവൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ വീണ്ടും ഇങ്ങനെ കുച്ചു വെച്ച് ടോപ്പിക്കുമായിട്ട് വരാം, ഇടയ്ക്ക് ഡോക്ടറിനെ വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യാം. ഓക്കെ.